അച്ഛന്മാരെ, ലോകമെമ്പാടുമുള്ള എല്ലാ അച്ഛന്മാർക്കും എൻ്റെ പേരിലും പ്രവീൺ മച്ചാൻ്റെ പേരിലും എംഫോടെക്കിൻ്റെ എൻ്റയർ ടീമിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡിൻ്റെ മൂന്നാമത്തെ വോളിയാണിത്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഇതിനു മുമ്പ് ഓണത്തിന് ഒരു കോൽപ്പാവക്കുത്ത്, അതായത് ഒരു പെപ്പ ഡാൻസ് ചെയ്തായിരുന്നു. അത് നമ്മുടെ പുലികളെ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ക്രിസ്തുമസിന് നമ്മുടെ പാപ്പമാർ വെച്ചിട്ടും അതേ പാവക്കുത്ത് കളിക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫൺ വീഡിയോ ആണ്. അതായത് മൂന്ന് പാപ്പമാർ കൂടിയിട്ട് കോൽപ്പാവയായിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാട് റോട്ടിൽ അങ്ങനെ ഇറങ്ങി അങ്ങനെ തിമിർത്ത് കളിക്കാൻ പോവാണ്. അപ്പോൾ മച്ചാന്മാരെ, എല്ലാവർക്കും എന്താ പറയുക, ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ മച്ചാന്മാരെ പോലെ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ ക്രിസ്മസിന് പെപ്പറ്റിനുള്ള, അതായത് നമ്മുടെ സാന്താക്ലോസ് എന്നല്ല, എന്തിനോട് പറയാ എടാ, എന്തിനോട് പറയാ, സാന്താക്ലോസ്. അപ്പൊ സാന്താക്ലോസിന്റെ പെപ്പറ്റ് ഉണ്ടാക്കാനുള്ള നമ്മുടെ സാധനങ്ങളുടെ കളക്ഷൻ ഉണ്ട് ഇത്. അപ്പൊ നമ്മുടെ മൂന്നാല് വർഷത്തെ അലക്കാതെ വെച്ചിരിക്കുന്ന പാപ്പയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മുടെ സാന്റയ്ക്കുള്ള പെപ്പറ്റ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ തെർമോകോൾ ഷീറ്റിലാണ് നമ്മുടെ സാന്റയുടെ ബോഡിയൊക്കെ നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. ഇനിത് ഈ ഒരു പീസിൽ ക്രിസ്മസ് പപ്പയുടെ തലയും അതുപോലെ നമ്മുടെ നെഞ്ചിന്റെ ഭാഗമൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ക്രിസ്മസ് പപ്പാപ്പൻ്റെ തലയ്ക്ക് ഏകദേശം ഇത്ര വലിപ്പം വെച്ചെടുക്കട്ടെ നമുക്ക്. അങ്ങനെ നമ്മുടെ പാപ്പയ്ക്കുള്ള തലയും അതുപോലെ തന്നെ ബോഡിയൊക്കെ നമ്മൾ തെർമോകോളിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാണേ. അങ്ങനത്തെ നമ്മുടെ പപ്പാനിക്കുള്ള രണ്ട് അപ്പർ ബോഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് കറക്റ്റ് ആണോന്ന് അറിയാനായിട്ട് ദേ നമ്മുടെ പപ്പാനിയുടെ മുഖം മൂടി ഒരെണ്ണം കൊടുത്ത് നേരെ നമ്മൾ ഇതിനെ ഇടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തെർമോകോളിൻ്റെ ആ ഒരു തലയിലേക്ക് നമ്മുടെ പപ്പാനിയുടെ തലതി ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും സൈസും കാര്യങ്ങളൊക്കെ. നോക്കിയേ, ഏകദേശം കറക്റ്റ് സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പപ്പാനിയുടെ തല ഇതിലിട്ട് കഴിഞ്ഞപ്പോൾ ഇത് കറക്റ്റ് ആണ് നമ്മുടെ തെർമോകോൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി പണി നോക്കാം. അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ കാല് സെറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു ലെഗിൻസ് എടുത്തിട്ട് ലെഗിൻസിൻ്റെ പാദം വരുന്ന രണ്ട് ഭാഗവും നമ്മൾ ഒന്ന് കെട്ടിയെടുക്കാൻ പോവാണ്ട. ഇതിനുള്ളിൽ പഞ്ഞി നിറയ്ക്കാനാണേ. അപ്പോൾ ഇത് നമ്മുടെ പഞ്ഞി നിറച്ച് ഒരു കാലത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാപ്പയുടെ ഒരു കാലത് റെഡി ആയിട്ടുണ്ട്. പാപ്പയ്ക്ക് അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ ഒരു കാല നമ്മൾ റെഡി ആക്കി. ഇതുപോലെ രണ്ടാമത്തെ നമ്മൾ നിറച്ചെടുക്കണം. പഞ്ഞി നിറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തുന്നിയെടുക്കാട്ടാ. അങ്ങനെ നമ്മുടെ പപ്പാനിയുടെ കാലൊക്കെ അത് സെറ്റാക്കി. ഇനി നമ്മുടെ ഷൂ ഒട്ടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് കാലുകളും നമ്മളിങ്ങനെ ഷൂവിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ലെഗിൻസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മുടെ പാപ്പേനെ പാൻറ്റ് ഇടിപ്പിക്കാൻ പോകണം. മോനെ കയറ്റിക്കോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാപ്പയുടെ പാൻറ്റ്, രണ്ടും റെഡ് കളറായതുകൊണ്ട് അങ്ങനെ നിഴലടിക്കാൻ എന്താ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പാപ്പയ്ക്ക് നമ്മളിത് പാൻറ്റ് ഇടിപ്പിക്കുകയാണേ. അപ്പോൾ ഇത് നമ്മുടെ പപ്പാനിയുടെ മുഖം മൂടി തൽക്കാലം ക്യാച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് നമ്മുടെ പപ്പാനിയുടെ ഡ്രസ്സ് നമ്മൾ ഇടിച്ചു കൊടുക്കാനുണ്ട്. ഒരു കമ്പി നമ്മൾ അതിൻ്റെ ഇടയിൽ കയറ്റിയിട്ടുണ്ട് നമ്മുടെ വടിയമ്മ കെട്ടാനായിട്ട്. അപ്പോൾ അതേ ഡ്രസ്സ് ഇതിങ്ങനെ എടുത്ത് നമ്മൾ നേരെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ അതിന് പപ്പയുടെ കാലെടുത്ത് നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് പപ്പാനിൻ്റെ ഡ്രസ്സ് ഇതേക്കണ്ട ഇതേപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇത് നമ്മൾ പശവിച്ച് ഒട്ടിച്ചു കൊടുക്കണേ. അങ്ങനെ മച്ചന്മാരെ, ഇതേ നമ്മുടെ രണ്ട് പാപ്പന്മാരും ദേ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. റെഡി അല്ലേ? റെഡിയാണെന്ന്. റെഡിയാണാ? അതെ. ആ ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ പാപ്പന്മാരെ രണ്ടുപേരും എടുത്തിട്ട് നേരെ നമ്മുടെ കോലുമ കയറ്റേണ്ട നേരമായി. അങ്ങനത്തെ നമ്മുടെ പാപ്പന്മാരെ എടുത്തുണ്ടോ ഇനി കോല് കെട്ടാനുള്ള സമയം. ഇപ്പോൾ നേരെ ഈ കാണുന്ന രണ്ട് കോലാണ് നമ്മൾ കെട്ടിയെടുക്കുന്നത്. അപ്പോൾ പാപ്പയുടെ കയ്യിലും കായലിലും ജോയിൻറ്റിലൊക്കെ നമ്മളിത് കെട്ടി സെറ്റാക്കി എടുക്കുകയാണ് കേട്ടാ. അപ്പോൾ ഇനി മച്ചന്മാരെ, സമയങ്ങളെ നേരം ഇല്ല. അതേ നമ്മുടെ പപ്പാനീനെ റെഡിയാക്കി ഇറക്കാൻ നേരമായി. അപ്പോൾ ഇതേ നമ്മുടെ രണ്ട് പപ്പാനിയും നടുക്ക് നമ്മുടെ ചെക്കന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനും പപ്പാനിയായിട്ട് ഇനി മാറണോട്ടോ. അപ്പോൾ ഈ കാണുന്ന പപ്പാനിയുടെ അതേ ഡ്രസ്സും മുഖം മൂടിയൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ആകുമ്പോഴാണ്. അപ്പോൾ ഇത് നമ്മുടെ പപ്പാനിക്കുള്ള ചുവന്ന പാൻറ്റാണേ. ഇനി നമ്മുടെ കോട്ട്, കോട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പവർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ഇനി നമ്മുടെ ബെൽറ്റാണേ. അപ്പം ഇനി മച്ചന്മാരെ, നമ്മുടെ പാപ്പയുടെ ഉള്ളിൽ, നമ്മുടെ പെപ്പറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാനുള്ള നേരെ വയ്ക്കണം. പാവം കുറേ നേരെ പിടിച്ചേക്കണം. പോനെ ഒന്ന് പൊക്കിയടാ കരട്ടിൻ്റെ ഉള്ളിൽ, കുറച്ചൊരു പൊക്കിക്കോ. അമ്മേ, പാപ്പയുടെ ഉള്ളിൽ കൂടി കയറാം. ആ
അങ്ങനെ തന്നെ നമ്മുടെ മേത്തേക്ക് സെലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മൾ കിട്ടുമ്പോൾ കിട്ടാൻ പറ്റില്ല. അപ്പൊ ജോയിന്റ്സ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടാണ്. അപ്പൊ ഇത് ഇനി നമ്മുടെ ക്രിസ്മസ് അപ്പാപ്പന്റെ തലയിൽ തൊപ്പി വെക്കുന്ന പരിപാടിയാണ്. സത്യത്തിൽ നമ്മുടെ പഞ്ഞിയൊക്കെയുള്ള മാസ്ക് മുഖമൂടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നമ്മുടെ ചന്തയിൽ ഇറങ്ങി നോക്കാം. അപ്പൊ ചന്തയിൽ മച്ചവരൊക്കെ ഉണ്ടാവില്ല, അവരൊന്ന് പോയി ഒരു ഹായൊക്കെ കൊടുത്തിട്ട് വരാം നമുക്ക്. അപ്പൊ ആദ്യം നമ്മളിത് ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്നിട്ട് നടന്നു നോക്കണ്ടേ. അപ്പൊ ഞാൻ എന്തേ ഇത് വെച്ചിട്ട് നടന്നു നോക്കേണ്ട നമ്മുടെ പാപ്പാനെ വെച്ചിട്ട്. അടിപൊളി, നല്ല രസമുണ്ടല്ലേ. ഓക്കെ, നമ്മുടെ പാപ്പാനെ വെച്ച് നടക്കുമ്പോ നല്ല രസമായിട്ട് നടന്നോടെ. നോക്കിയേ, എയറിലൊക്കെ നടന്നു പോകും പാപ്പ, കണ്ട നില മുട്ടിട്ടില്ല കാല്, നല്ല അടിപൊളിയായിട്ട് നടന്നു പോകാൻ പറ്റുണ്ട്. ആയ് ചിരിക്കണു. നോക്കിയാവേ, എന്താ ചിരിക്കണേ, എന്താ ചിരിക്കണേ, എന്താ ചിരിക്കണേ, ചിരിക്കണടാ, ചിരിക്കണടാ. നമുക്കിനി അടുത്തതായിട്ട് പിള്ളേരെ പേടിപ്പിക്കാൻ ഇറങ്ങാം. എല്ലാരും പേടിപ്പിക്കാൻ. മച്ചാമാരെ, അപ്പൊ സംഭവം ഫസ്റ്റ് നമ്മൾ ഇട്ട് നോക്കിയിട്ടൊന്ന് ട്രെയിൽ അടിച്ചാണ്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? നമ്മുടെ പാപ്പ കുട്ടന്മാരെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടല്ലേ. അപ്പൊ മച്ചാമാരെ, ഇത്ര നേരം അണിയറയിലായിരുന്ന നമ്മളുടെ പുലിക്കുട്ടി പാപ്പാമാരെ നമ്മളിത് ഇനി അരങ്ങിലേക്ക് ഇറക്കാണ്. അതായത് നമ്മുടെ റോട്ടിലേക്കും പാർക്കിലേക്കൊക്കെ ഇറക്കാണ്. പോയാലോ? ഹായ്, ഹലോ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ചേട്ടാ, ഉഴുന്നോടിക്ക് എന്താ വില? 7 രൂപയുള്ളൂ. എങ്കി പിന്നെ ഒന്ന് വാങ്ങിക്ക. അങ്ങനെ നമ്മുടെ 7 രൂപയുടെ ഉഴുന്നോടെ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ പാർക്കിലേക്ക് പോവാണ്. ഓ, എന്റെ അമ്മ ചൂട് രക്ഷയില്ല, എന്റെ അമ്മ ചൂട് രക്ഷയില്ല. അയ്യോ, മച്ചാമാരെ, അങ്ങനത്തെ നമ്മുടെ പാർക്കിലേക്ക് എത്തിയേക്കാണ്. ഹലോ, അടിപൊളി. അപ്പൊ ആ സംഭാവനകൾ സഹായിക്കണം. ഏതാനും നിമിഷങ്ങൾക്കകം എംബൂട്ടകൾ അവതരിപ്പിക്കുന്ന പപ്പാനെ ഡാൻസ് പ്രചരിക്കുന്നതാണ്. ഓ, പിടിച്ചു തന്നെ ആക്സിഡന്റ് അങ്ങനെ. ഹായ്, അയ്യോ മച്ചാമാരെ, അങ്ങനത്തെ നമ്മുടെ പാർക്കിലേക്ക് എത്തിയേക്കാണ്. അവനെ പേടിപ്പിച്ചാലോ നമുക്ക്. പേടിക്കടാ, പേടിക്കടാ. അവൻ പേടിച്ചില്ല, അവൻ ഭയങ്കര ഭയങ്കര ധൈര്യശാലിയാണ്ടാ, അതുകൊണ്ട് അവൻ പേടിച്ചില്ല. നമുക്ക് വേറെ സ്ഥലത്ത് പോയി പേടിപ്പിക്കാം. കം ഓൺ, ആരാണ് തോം തോം പറഞ്ഞത്? ഞങ്ങൾ എയറിലൊക്കെ നടക്കൂട്ടാ. ഹലോ, ഹായ്, ഹായ്, ഹലോ. പേടിച്ചുപോയി പാവങ്ങൾ. ഡാൻസ് കാണാൻ റെഡിയാണോ? സ്നേഹമുള്ളവരെ, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് എംഫോടെക് അണിയിച്ചൊരുക്കുന്ന പെപ്പെറ്റ് പപ്പാനി ഡാൻസ്. മാസങ്ങളോളം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കണ്ടാലും സന്തോഷിച്ചാലും ആഘോഷിച്ചാലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇതിനുശേഷം ഞങ്ങളുടെ ബക്കറ്റുമായി വരുന്ന ബാലൻ്റെ കൈകളിൽ നിങ്ങളുടെ കയ്യിലുള്ള 5 രൂപ, 10 രൂപ, 20 രൂപ, 100 രൂപ നോട്ടുകൾ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കണ്ണും ആ
അയ്യോ പപ്പ എനിക്ക് ക്ഷീണോയി. ജീരഷോട വാങ്ങിച്ചാടാ പ്രവിയെ, ജീരഷോട വാങ്ങിച്ച മോനൊരു 10 രൂപ വരോടെ ജീരഷോട വാങ്ങിക്കാൻ. പപ്പാനിക്ക് ജീരഷോട വാങ്ങിക്കാൻ 10 രൂപ. ഗൂഗിൾ പേ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അയ്യോ വാ പോവാം, തള്ളിയിട്ടല്ല വെള്ളത്തേക്ക്. അയ്യോ ഹായ് 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 ഹായ്. പപ്പ എനിക്ക് ഹഗ് വേണോ? ഏ പപ്പ എനിക്ക് ഹഗ് കൊടുത്താൽ 10 രൂപ 10 രൂപ 10 രൂപ. അങ്ങനെ മച്ചന്മാരെ ഇതേ നമ്മളുടെ പാപ്പക്കളിയൊക്കെ കഴിഞ്ഞതേ നമ്മുടെ കയ്യിൽ സംഭാവനയൊക്കെ കിട്ടും. അയ്യോ പൈസ പോയി പൈസ പോയി. ഏകദേശം 440 42 എത്ര ആണെന്ന് പറഞ്ഞ 445 500 താഴെ പോയതിന് എടുത്തിട്ടാണ്. 445 രൂപയാണ് കിട്ടിയത് അല്ലേ. നമ്മുടെ പപ്പാന് കളിക്കാൻ വേണ്ടിയിട്ട് കാശ് നോക്കി കണ്ട ഇത് കയ്യിൽ വെച്ചോ. അപ്പൊ നമ്മുടെ കയ്യിൽ കുറെ പൈസ കിട്ടിയ അപ്പച്ചാ, വി ആർ റിച്ച്. സംഭവം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവർക്ക് ഇങ്ങനെ അന്തം പൊളിച്ച് നോക്കിക്കയായിരുന്നു. പിന്നെ അതേ കള്ളിയുടെ ഇടയിൽ നമ്മുടെ പാപ്പയുടെ ടൗസറൊക്കെ കീറി. അടിയിലെ ടൗസർ ഉള്ളത് കൊണ്ട് മാത്രം മാനം രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ എൻ്റെ മാനമൊക്കെ കപ്പൽ കയറി പോയേനെ. സംഭവം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡിലെ 3-ാമത്തെ ഹോളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ വച്ചമാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിൽ. ക്യാമറ വച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.